വിഷ്വൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നേക്കണത്. നമ്മൾ നമ്മുടെ വൈൻ എടുക്കാൻ പോവാണ്. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഇട്ട വൈനാണ്. ഞങ്ങൾ ഇന്ന് വൈൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എടുക്കണത് നമുക്കൊന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് എങ്ങനെ ഇട്ടതെന്നും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ 7 ദിവസം കൊണ്ടാണ് നമ്മുടെ വൈൻ ഇട്ടേക്കണത്. നമ്മളിത് എടുക്കുകയാണ്. നമ്മുടെ വൈൻ ഇവിടെ ഇതേ ഊറ്റി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തതാണ്. നമുക്ക് മുളകണ്ണൂർ ചോദിക്കുക, ഇത് എങ്ങനെയുണ്ട്, മധുരം ഉണ്ടോ, വീര്യം ഉണ്ടോ എന്നൊക്കെ. നമുക്കിത് ചോദിച്ചത് നമുക്ക് കൊടുത്തു നോക്കാം. മുളകണ്ണ് തരട്ടെ. വൈൻ വൈനല്ലേ, മുന്തിരി ചാറാണ്. മുന്തിരി ചാറ് റെഡി. ഇവിടെ മുന്തിരി വൈൻ റെഡി. ഒന്നും കൂടി ഊറാനൊക്കെ ഉണ്ട്, ഒന്നും കൂടി ആവണം. ഇരിക്കുമ്പോഴായിക്കോളും. പക്ഷെ നമുക്കിത് ഇങ്ങനെ ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് കൊടുക്കണം കേട്ടാ. നമ്മുടെ വൈൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. 2 കിലോ മുന്തിരി ആണ് നല്ലോണം കഴുകി വാല വെച്ച് എടുത്തതാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് പിന്നെ സ്പൈസസ് എന്ന് പറയുമ്പോൾ കരിയാമ്പൂവ് 1 8 എണ്ണം എടുത്തിട്ടുണ്ട്, 1 5 ഏലക്കായ എടുത്തിട്ടുണ്ട്, 1 4 വലിയ കഷ്ണം പട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഈസ്റ്റാണ്, 1 സ്പൂൺ ഈസ്റ്റാണ് നമ്മൾ ഇടുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ പഞ്ചസാരയാണ്. അത് 1 കിലോ തന്നെ വേണ്ടി വന്നു, ഫുള്ളായിട്ട് ഇടേണ്ടി വന്നിട്ടുണ്ട്. 1 കിലോ പഞ്ചസാരയാണിത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഗോതമ്പാണ്. അത് 1 കിഴിയിലേക്ക് ആവശ്യമായിട്ട് ഇപ്പോൾ 1 2 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 ലിറ്റർ വെള്ളമാണ് എടുത്തേക്കണത്. നമുക്ക് ഇതായെന്ന് തന്നെ നമ്മൾ 7 ദിവസം കൊണ്ട് എടുക്കണ വൈനായതുകൊണ്ട് നമ്മൾ വെള്ളം എടുത്തേക്കണ 2 ലിറ്റർ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചേക്കാണ്. അതിലേക്ക് നമ്മുടെ 1 കിലോ പഞ്ചസാരയും കൂടി ചേർത്ത് അതുപോലെ നമ്മുടെ സ്പൈസസൊക്കെ കൂടി ചേർത്ത് തിളപ്പിക്കുകയാണ്. അപ്പോൾ ഒന്ന് എല്ലാം കൂടി ഒരുമിച്ചാണ് തിളപ്പിക്കാൻ വെക്കണത്. നമ്മുടെ മുന്തിരിയും കൂടി ഒരുമിച്ച് ചേർത്ത് നല്ലോണം നമുക്ക് തിളപ്പിച്ചെടുക്കാം. തിളയ്ക്കണ നേരം കൂടി നമുക്ക് നമ്മുടെ സൂചി ഗോതമ്പിനെ 1 ചെറിയ കിഴിയാക്കി വെക്കാം. കിഴിയാക്കിയിട്ട് വേണം അതിലിടാനായിട്ട്. നല്ലൊരു കോട്ടൺ തുണിയിൽ നമുക്ക് സൂചി ഗോതമ്പിനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒരു കിഴി കിട്ടാം. നമുക്ക് അതിനെ മാറ്റി വെക്കാം. നമ്മുടെ ഇതേ മുന്തിരി കണ്ടില്ല, നല്ലോണം ഒന്നായി തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ ഇതേ മാറി വന്നിട്ടുണ്ട്. നല്ലോണം തിളയ്ക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് ആ ഒരു വിചാരിച്ച പോലെയുള്ള ഒരു വൈൻ കിട്ടുള്ളൂ. നല്ലോണം തേനാ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിത് ചൂടാറിയ ശേഷമാണ് നമ്മൾ നമ്മുടെ ഭരണിയിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലോണം ചൂടാറി. അപ്പോൾ നമുക്ക് നമ്മുടെ ഭരണിയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം.
മുഴുവനായിട്ട് നമ്മൾ ഇതേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് മധുരം പോരെങ്കിൽ ഇടാം. പിന്നെ നമ്മുടെ ഈസ്റ്റ് ഒരു സ്പൂണിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കിഴിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ മരത്തവി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഇളക്കാൻ പാടുള്ളൂ. എല്ലാ ദിവസവും ഇളക്കണം. മരത്തവിയുടെ ആ ഒരു നമ്മുടെ ബാക്ക് വശം കൊണ്ടാണ് നമ്മൾ നല്ലോണം ഇളക്കി മിക്സ് ചെയ്യണത്. ഇത് 7 ദിവസം നമ്മൾ ഇളക്കണം, അല്ലെങ്കിൽ പാടെ കെട്ടിപ്പോവും. ഒരു നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ വല്ലാണ്ട് ടൈറ്റ് ആക്കാണ്ട് വേണം വെക്കാനായിട്ട്. ഒരു ഇരുട്ടുള്ള റൂമിലാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വൈൻ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. 7 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്ത വൈനാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.